ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നല്ലൊരു ഹെൽത്തി സ്മൂത്തി ബൗളിൻ്റെ റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും ഡയറ്റ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലൊക്കെ ഫോളോ ചെയ്യുന്നവർക്കും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. നല്ലൊരു കിഡിലൺ ടേസ്റ്റുള്ള ഹെൽത്തി ബൗളാണ്. അതുപോലെ തന്നെ കാണാൻ ഭംഗിയുള്ളതുപോലെ തന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. നല്ല മൾട്ടി വൈറ്റമിൻ സ്മൂത്തി ബൗൾ തന്നെ നമുക്കിതിന് വിളിക്കാം. അത്രക്കും എല്ലാ വൈറ്റമിൻസും മിനറൽസും എല്ലാം ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്മൂത്തി ബൗൾ ഉണ്ടാക്കുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും ഒക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോൾ വീഡിയോ നോക്കിയാലോ. ഇതാ ആദ്യം തന്നെ നമ്മൾ മെയിൻ താരമാണ് റാഗി പൗഡർ. ഒരു ടേബിൾ സ്പൂണ് റാഗി പൗഡർ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഒരാൾക്ക് സെർവ് ചെയ്യുന്ന രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതാ ഒരു ടേബിൾ സ്പൂണ് റാഗി പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സാധാരണ മിക്സ് ആക്കി എടുക്കുന്നത് വരെ കട്ടയൊന്നുമില്ലാതെ നന്നായി മിക്സ് ആക്കി എടുക്കാം. എന്നിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലേക്ക് ഇതാ ചൂടാകുന്നതിന് മുമ്പ് തന്നെ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സാധാരണ ചൂടായ പെട്ടെന്ന് കട്ട പിടിക്കാനും അടി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പാന് ചൂടാകുന്നതിന് മുമ്പ് തന്നെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ സാധാരണ പാന് വെച്ച തീ ഓണാക്കുന്നതിന് ഫ്ലെയിം ഓണാക്കുന്നതിന് മുമ്പ് തന്നെ ഒഴിച്ചു കൊടുത്താലും മതി. ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ ഇളക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം അച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ട് ഒന്ന് കുറുകി വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം. റാഗി അറിയാലോ എല്ലാ വൈറ്റമിൻസും മിനറൽസും കാൽസ്യം ഫൈബറും അയേണും ഒക്കെ അടങ്ങിയതാണ്. അനിമിക്കായവർക്കും മുടി കൊഴിച്ചിലുള്ളവർക്കും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ കൊളസ്ട്രോൾ കൺട്രോൾ ആകാനും ഷുഗർ കൺട്രോൾ ആകാനും മൊത്തത്തിൽ ഓൾ റൗണ്ട് ബെനിഫിറ്റുള്ള ഒരു സാധനമാണ് റാഗി. റാഗി നമ്മളെ ലൈഫിൽ ദിവസം ഉൾപ്പെടുത്താൻ നോക്കാം. ഒരു ഒരു സ്പൂണെങ്കിലും ഡെയിലി കഴിക്കാൻ നോക്കാം. അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് എന്തായാലും തിരിച്ചറിയാൻ പറ്റും. മുടി കൊഴിച്ചാൽ അതുപോലെ തന്നെ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉള്ളവർക്കൊക്കെ റാഗി ഡെയിലി ലൈഫ് സ്റ്റൈലിൽ ഉൾപ്പെടുത്തിയാൽ നല്ലൊരു മാറ്റം കാണാൻ തന്നെ പറ്റും. ഇതാ നന്നായി കുറുകി വന്നിട്ടുണ്ട്. പച്ചമണൊക്കെ മാറിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. ഇനി അടുത്തതായി കുറച്ച് നട്ട്സും ഈത്തപ്പഴമൊക്കെ നമുക്ക് സോക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഓരോ സാധനവും ഒന്നിനൊന്നിനും കൂടുതൽ മെച്ചമുള്ള സാധനങ്ങളാണ്. ഇത് 6 ബദാം എടുത്തിട്ടുണ്ട്. ഓരോന്നിൻ്റെ ബെനിഫിറ്റ് ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാം തന്നെ മൾട്ടി വൈറ്റമിൻ എന്ന് പറഞ്ഞത് തന്നെ എല്ലാത്തിനും നല്ല ഒത്തിരി വൈറ്റമിൻസും മിനറൽസൊക്കെ ഉള്ളതുകൊണ്ടാണ് മൾട്ടി വൈറ്റമിൻ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ 3 അത്തിപ്പഴം എടുത്തിട്ടുണ്ട്. ഞാൻ 3 ചെറിയ അത്തിപ്പഴം എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വലിയ ഫിഗ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓരോ അത്തിപ്പഴം മുടി കൊഴിച്ചലിനും രക്തം കൂടാനും ഒക്കെ നല്ലതാണ്. ഇതാ 3 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇനിയും ഈത്തപ്പഴത്തിൻ്റെ അളവ് കൂട്ടണം. മധുരം ആവശ്യമാണെങ്കിൽ ഇനിയും എടുക്കാം. ഈത്തപ്പഴത്തിൻ്റെ ഇതറിയാം, നമ്മൾ ബ്ലഡ് ശുദ്ധീകരിക്കാനും ബ്ലഡ് കൂട്ടാനും ഒക്കെ നല്ലതാണ്. ഇനി ഇതിലേക്ക് ചേർത്തത് കുറച്ച് റേസിൻസ് ആണ്. മുന്തിരിയാണ് ചേർത്തിട്ടുള്ളത്. കറുത്ത ഉണക്ക മുന്തിരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പച്ച വേണമെങ്കിൽ പച്ചയും യൂസ് ചെയ്യാം. അതും അതുപോലെ തന്നെ നമ്മൾ ബ്ലഡ് കൂട്ടാനൊക്കെ നല്ലതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു സോക്ക് ചെയ്തിടാം. കുറച്ച് സമയം നമുക്കിത് സോക്ക് ചെയ്തെടുക്കാം. ഇനി അടുത്തതായി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതാ ചിയാസീഡാണ്. ഒത്തിരി ആൻറ്റി ഓക്സിഡൻസും അതുപോലെ തന്നെ ഒമേഗ3 ഒക്കെ ഉള്ളതാണ്. ആൻറ്റി ഓക്സിഡൻ്റ് ബോൺ ഹെൽത്തിനും ഒക്കെ നല്ലതാണ് ചിയാസീഡ്. നമ്മളെ മുടി വളരാനും കണ്ണീർ കാഴ്ച ശക്തി കൂട്ടാനും ഒക്കെ ബെനിഫിറ്റ് ഉള്ളതാണ് ചിയാസീഡ്. ഇതാ ഇനി ഇതിലേക്ക് ഇതാ നമ്മൾ റാഗി റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സോക്ക് ചെയ്ത നട്ട്സും ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാരറ്റിൻ്റെ ബെനിഫിറ്റ് അറിയാലോ, ഒത്തിരി വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉള്ളതാണ് ക്യാരറ്റ്. ക്യാരറ്റും ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ക്യാരറ്റാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് വേറെ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. ബനാന ആഡ് ചെയ്യാം, ആപ്പിൾ ആഡ് ചെയ്യാം, പിന്നെ ഇഷ്ടമുള്ള ഫ്രൂട്ട്സോ ഫ്ലേവറോ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം. അതുപോലെ തന്നെ ബീട്രൂട്ട് വേണമെങ്കിൽ ബീട്രൂട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാനിതാ ബ്ലെൻഡർ എടുത്തിട്ടേ. ബ്ലെൻഡറിലേക്ക് ഇതാ കുറുക്കി വെച്ച റാഗി ചേർത്ത് കൊടുക്കാം. റാഗി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ റാഗി ഫ്ലേക്സും നിങ്ങൾക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇതാ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ സോക്ക് ചെയ്ത നട്ട്സും ബദാമും ഫിഗൊക്കെ ഞാൻ കഴുകിയിട്ടാണ് സോക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ വെള്ളത്തോടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. സോക്ക് ചെയ്യുമ്പോൾ കഴുകിയിട്ട് തന്നെ സോക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതാ ഇതിലേക്ക് 1/2 കപ്പ് പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പാലിൻ്റെ അളവ് അധികം വേണമെന്നെങ്കിൽ അങ്ങനെ അളവ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് ഒരു സീക്രട്ടിൻ്റെ ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണിൽ ഗ്രീക്ക് യോഗർട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. അത് നല്ല പ്രോട്ടീൻ റിച്ചാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. സ്മൂത്തിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. ഇതാ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതാ നല്ല സ്മൂത്തി ആയിട്ട് അരച്ചെടുത്തിട്ട് നിങ്ങൾക്ക് ഇത് ഇതുപോലെ തന്നെ കഴിക്കാം. ഇങ്ങനെ കഴിച്ചാലും ഈ ബെനിഫിറ്റൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്യുന്നത് മോർ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അത് ഭയങ്കര ടേസ്റ്റ് കൂടുതലാക്കും. ഇനി ഒന്ന് ഇങ്ങനെ നോക്കാം.
ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതാ കുറച്ച് അനാറ് എടുത്തിട്ടുണ്ട്. അനാറ് നമ്മളെ ബ്ലഡ് അളവ് കൂട്ടാനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, അതും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മിക്സ്ഡ് സീഡും ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. സീഡ് നമ്മളെ ഹോർമോണൽ ബാലൻസ് റെഡി ആവാനും അതുപോലെ തന്നെ തൈറോയിഡ് പി സി ഒയുടെ ഒക്കെ കുറക്കാനും ഷുഗർ കൺട്രോൾ ആകാനും അതുപോലെ തന്നെ തടിയുടെ വണ്ണൊക്കെ കുറക്കാനൊക്കെ നല്ലതാണ് സീഡ്സ്. ഡെയിലി കഴിക്കുന്നത് മഗ്നീഷ്യവും സിങ്കും ഒക്കെ അടങ്ങിയതാണ് സീഡ്സ്. അതിൽ ഫ്ലാക്സ് സീഡ് ഉണ്ട്, പംപ്കിൻ സീഡ് ഉണ്ട്, അതുപോലെ തന്നെ സൺഫ്ലവർ സീഡ്, മൂന്ന് സീഡ് അടങ്ങിയതാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതാ ഞാനിവിടെ ആദ്യം അനാറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പൊമഗ്രനേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതശേഷം ഇതുപോലെ ബനാന ഇതുപോലെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് ചേർക്കാം, ആപ്പിള് ചേർക്കാം. ഞാൻ എൻ്റെ കയ്യിലുള്ള ഫ്രൂട്ട്സാണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതാ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച സീഡ്സ്, നല്ല ക്രഞ്ചി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിക്ക്. സീഡ്സും അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡും അതുപോലെ ഇതാ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച സിയാ സീഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ആദ്യം തന്നെ മിക്സ് ചെയ്ത് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഞാൻ വീഡിയോ ഭംഗിക്ക് വേണ്ടിക്ക് ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. ഇതാ നല്ല ഹെൽത്തി സ്മൂത്തി ബൗൾ റെഡി ആയിട്ടുണ്ട്. അത്രയ്ക്കും ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിക്ക്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് കഴിച്ച് നോക്കാം. ഇതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, ബൈ.